ബ്രിട്ടീഷ് കൊളോണിയലിസം 40 വർഷത്തിനിടെ 100 ദശലക്ഷം ഇന്ത്യക്കാരെ കൊന്നൊടുക്കിയതായി പഠന റിപ്പോർട്ട്. ബ്രിട്ടീഷ് സാമ്രാജ്യത്വം അതിന്റെ ഉച്ചസ്ഥായിലായ 1880-നും 1920-നും ഇടയിലുള്ള 4 ദശകങ്ങളിലാണ് ഇന്ത്യയിൽ ഏകദേശം 100 ദശലക്ഷം ആളുകൾ കൊല്ലപ്പെട്ടതെന്ന് വേൾഡ് ഡെവലപ്മെന്റ് ജേണലിൽ ഈയിടെ പ്രസിദ്ധീകരിച്ച പഠനം വ്യക്തമാക്കുന്നു. ഡെയ്ലാൻ സുള്ളിവനും ജാസൺ ഹിക്കലും ചേർന്ന് നടത്തിയ ക്യാപിറ്റലിസം ആൻഡ് എക്സ്ട്രീം പ്രോവർട്ടി എ ഗ്ലോബൽ അനാലിസിസ് ഓഫ് റിയൽ വേജസ് ഹ്യൂമൻ ഹൈറ്റ് ആൻഡ് മൊറാലിറ്റി സിൻസ് ദി ലോങ് 16th century എന്ന പഠനത്തിലാണ് ഇന്ത്യക്കുണ്ടായ നഷ്ടങ്ങളുടെ ആഴം വ്യക്തമാക്കുന്നത്. കൊളോണിയൽ സർക്കാർ 1880-കളിൽ വിപുലമായ തോതിൽ ജനസംഖ്യാ സെൻസസ് നടത്തിയിരുന്നു. ഇതുപ്രകാരം ഈ സമയത്ത് മരണനിരക്ക് ഗണ്യമായി ഉയർന്നതായാണ് വ്യക്തമാവുന്നത്. 1880-കളിൽ 1000 പേർക്ക് 37.2 മരണങ്ങൾ ഉണ്ടായിരുന്നത് 1910-കളിൽ 44.2 ആയി ഉയർന്നു. ശരാശരി ആയുസ് 26.7 നിന്ന് 21.9 വർഷമായി കുറഞ്ഞു. 4 പതിറ്റാണ്ട് നീണ്ട ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടിരുന്നെങ്കിലും 1880-കളിൽ മാത്രമാണ് ഇന്ത്യയിലെ മരണനിരക്കിനെ കുറിച്ചുള്ള വിശ്വസനീയമായ സ്ഥിതി വിവരണ കണക്കുകൾ കണ്ടെത്താനായതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇതുപ്രകാരം കണക്കെടുക്കുകയാണെങ്കിൽ 1891 മുതൽ 1920 വരെയുള്ള കാലയളവിൽ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ ഏകദേശം 50 ദശലക്ഷത്തിലധികം പേർ മരണപ്പെട്ടതായാണ് കണക്കാക്കുകയെന്ന് ഇരുവരും പറഞ്ഞു. ബ്രിട്ടീഷ് നിയന്ത്രണത്തിലിരിക്കെ ഇന്ത്യയിലെ ദാരിദ്ര്യം 1810-ൽ 23% ആയിരുന്നത് 20ാം നൂറ്റാണ്ടിന്റെ മധ്യത്തോടെ 50% ഉയർന്നതായി സാമ്പത്തിക ചരിത്രകാരനായ റോബർട്ട് സി അലൻ വ്യക്തമാക്കി. 1880-ഓടെ ഇന്ത്യയിലെ ജീവിത നിലവാരം കുത്തനെ ഇടഞ്ഞതായി ശമ്പള കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. ബ്രിട്ടീഷ് കൊളോണിയൽ ശക്തികളുടെ വരവിന് മുമ്പ് ഇന്ത്യൻ ജീവിത നിലവാരം പടിഞ്ഞാറൻ യൂറോപ്പിലെ വികസ്വര പ്രദേശങ്ങൾക്ക് തുല്യമായിരുന്നു എന്നും അക്കാദമിക് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ഇന്ത്യയുടെ കൊളോണിയൽ കാലത്തിന് മുമ്പുള്ള മരണനിരക്ക് എത്രയാണെന്ന് ഞങ്ങൾക്ക് ഉറപ്പില്ല. എന്നാൽ 16-17 നൂറ്റാണ്ടുകളിൽ ഇംഗ്ലണ്ടിന് സമാനമായിരുന്നു. 1000 പേർക്ക് 27.18 മരണം. ഇതുപ്രകാരം 1881 മുതൽ 1920 വരെയുള്ള കാലയളവിൽ ഇന്ത്യയിൽ 165 ദശലക്ഷം അധിക മരണങ്ങൾ സംഭവിച്ചതായാണ് കണക്കാക്കുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇതുപ്രകാരം ബ്രിട്ടീഷ് കൊളോണിയലിസം അതിന്റെ മൂർധന്യതയിൽ എത്തിയപ്പോൾ 100 ദശലക്ഷം പേർക്ക് അകാല മരണം സംഭവിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാണ്. മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ പോളിസി ഇൻഡ്യൂസ്ഡ് മരണനിരക്ക് പ്രതിസന്ധികളിൽ ഒന്നാണിത്. സോവിയറ്റ് യൂണിയൻ, മാവോയിസ്റ്റ് ചൈന, ഉത്തര കൊറിയ, പോൾപോട്ടിന്റെ കംബോഡിയ, മെൻഗിസ്റ്റുവിന്റെ എത്തോപ്യ എന്നിവിടങ്ങളിൽ സംഭവിച്ച മരണങ്ങളുടെ സംയോജിത എണ്ണത്തെക്കാൾ വലുതാണ് ഇതെന്നും അവർ പറഞ്ഞു. ബ്രിട്ടീഷ് കോളനി വൽക്കരണത്തിന് മുമ്പ് ലോകത്തെ ഏറ്റവും വലിയ വ്യാവസായിക ഉൽപാദകരിൽ ഒന്നായിരുന്നു ഇന്ത്യ. ലോകത്തിന്റെ എല്ലാ കോണുകളിലേക്കും ഉന്നത നിലവാരമുള്ള തുണിത്തരങ്ങൾ കയറ്റുമതി ചെയ്തിരുന്നു. ഇംഗ്ലണ്ടിൽ ഉൽപാദിപ്പിക്കുന്ന മോശം തുണിത്തരങ്ങൾക്ക് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളോട് മത്സരിക്കാനായില്ല. എന്നാൽ 1757 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബംഗാളിന്റെ നിയന്ത്രണം ഏറ്റെടുത്തതോടെ ഇതിൽ മാറ്റം വരാൻ തുടങ്ങി. കൊളോണിയൽ ഭരണകൂടം ഇന്ത്യൻ താരിഫുകൾ പ്രായോഗികമായി ഇല്ലാതാക്കി. ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ആഭ്യന്തര വിപണിയിൽ നിറയാൻ അനുവദിച്ചു. അമിതമായ നികുതിയും ആഭ്യന്തര തീരുവകളും സൃഷ്ടിച്ചു. ഇത് സ്വന്തം രാജ്യത്ത് തുണി വിൽപ്പന നടത്തുന്നതിൽ നിന്ന് ഇന്ത്യക്കാരെ തടഞ്ഞു. ഇത്തരം വ്യാപാര രീതികൾ ഇന്ത്യയിലെ തുണി നിർമ്മാതാക്കളെ തകർത്തതായും ചരിത്രകാരിയായ മധുശ്രീ മുഖർജിയെ ഉദ്ധരിച്ച് ഇരുവരും റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ഇന്ത്യയെ ഒരു ഉൽപാദന രാജ്യത്തിൽ നിന്ന് അസംസ്കൃത ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യമാക്കി മാറ്റുന്നതിൽ കമ്പനി വിജയിച്ചു എന്നായിരുന്നു ഇതിനെ ഈസ്റ്റ് ഇന്ത്യ ആൻഡ് ചൈന അസോസിയേഷൻ ചെയർമാൻ 1840 ഇംഗ്ലീഷ് പാർലമെന്റിൽ പറഞ്ഞത്. ഇത്തരം നയങ്ങൾ കാരണം ബ്രിട്ടീഷ് കമ്പനികൾ വലിയ നേട്ടം കൈവരിച്ചു. എന്നാൽ ഇന്ത്യ ദാരിദ്ര്യത്തിലേക്ക് മൂക്കുകുത്തി. ഇവിടുത്തെ ജനങ്ങൾ പട്ടിണിയിലും രോഗത്തിലുമായെന്നും ലേഖനം ചൂണ്ടിക്കാട്ടുന്നു. പലവിധ നികുതി ഭാരങ്ങളും അടിച്ചേൽപ്പിച്ച് ബ്രിട്ടീഷ് സർക്കാർ 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ നയപരമായ ക്ഷാമമുണ്ടാക്കി ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാരെ പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തിയെന്നാണ് ചരിത്രകാരന്മാരായ ഇരുവരും തങ്ങളുടെ പഠനത്തിലൂടെ സ്ഥാപിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, തേജസ് ന്യൂസ്.